നമസ്കാരം, ഞാൻ എൽ എസ് അശോക്. അരൂർ വിഷൻ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു പ്രത്യേകതയുള്ള ക്ഷേത്രത്തിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത്. കേരളത്തിൽ ധന്വന്തരിമൂർത്തിയെ ഉപാസിക്കുന്ന ക്ഷേത്രങ്ങൾ വിരളമാണ്. വടക്കേ ഇന്ത്യയിലാണെങ്കിൽ അതൊട്ടുമില്ലതാനും. രോഗശാന്തി നൽകുന്നുവെന്ന വിശ്വാസമാണ് ധന്വന്തരി ക്ഷേത്രങ്ങൾക്കുള്ളത്. കേരളത്തിലേറെ പേര് കേട്ട ധന്വന്തരിമൂർത്തി ക്ഷേത്രങ്ങളോട് കിടപിടിക്കുന്നതാണ് വൈക്കം കുലശേഖരമംഗലത്തുള്ള തേവലക്കാട് ശ്രീ ധന്വന്തരി ക്ഷേത്രം. ചെമ്പ് ടോളിന് 1 കിലോമീറ്റർ വടക്ക് ദിശയിൽ കിഴക്കേ പാത അരികിലാണ് ഈ കുടുംബക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഔഷധ വിജ്ഞാനത്തെയും പ്രയോഗത്തെയും രണ്ടായി വിഭജിച്ച പ്രാചീന വൈദ്യ പ്രതിഭയായിരുന്നു ധന്വന്തരി. പ്രമാണം, പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ആപ്തോപദേശം എന്നിവയെ അടിസ്ഥാനമാക്കി ആയുർവേദത്തെ ഒരു ശാസ്ത്രമായി ധന്വന്തരി പരിപോഷിപ്പിച്ചു. ധന്വന്തരിയെ മഹാവിഷ്ണുവിൻ്റെ അവതാരമായി കണക്കാക്കുന്നവരാണ് ഹൈന്ദവർ. വേദങ്ങളിലും പുരാണങ്ങളിലും രോഗശമനമൂർത്തി, ആരോഗ്യദായകൻ, മഹാവൈദ്യൻ എന്നൊക്കെ ധന്വന്തരിമൂർത്തിയെ ചിത്രീകരിക്കുന്നു. തേവലക്കാട്ട് ക്ഷേത്രം കൂടാതെ പാലക്കാട് ജില്ലയിലെ നെല്ലുവായി ക്ഷേത്രം, ചേർത്തലയിലെ മരുത്തോർവട്ടം ക്ഷേത്രം, പെരുമ്പാവൂരിലെ തോട്ടുവയ്യിൽ ക്ഷേത്രം, മാവേലിക്കരയിലെ പ്രായിക്കര ക്ഷേത്രം എന്നിവയാണ് പ്രശസ്തമായ ധന്വന്തരി ക്ഷേത്രങ്ങൾ. പ്രധാനമൂർത്തിയായ ശ്രീ ധന്വന്തരി വൈഷ്ണവാംശമായതിനാൽ വിഷ്ണു ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളും ആയുർവേദാധിപനായതിനാൽ രോഗശാന്തിക്കുള്ള വിശേഷാൽ വഴിപാടുകളും ഒരേ പ്രാധാന്യത്തോടെയാണ് ഇവിടെ നടത്തപ്പെടുന്നത്. കുലശേഖരമംഗലത്ത് താമസിക്കുന്ന സപ്താഹ യജ്ഞാചാര്യനായ ശ്രീ ബാലസുബ്രഹ്മണ്യൻ അവർക്ക് ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും പ്രതിഷ്ഠകളെക്കുറിച്ചും ഏറെ പറയാനുണ്ട്. 1.5 ശതാബ്ദത്തോളം പഴക്കമുള്ള ക്ഷേത്രം സ്ഥാപിച്ചത് തേവലക്കാട്ട് കുടുംബത്തിലെ അംഗങ്ങളായിരുന്ന മന്ത്രവാദിയായ കുഞ്ഞുശങ്കരപ്പിള്ളയും വൈദ്യരായ കുഞ്ഞുകൃഷ്ണപിള്ളയും ചേർന്നാണ് അത്രേ. നിലവിലെ ക്ഷേത്രം പ്രസിഡന്റ് തേവലക്കാട്ട് കുടുംബത്തിലെ ഇന്നത്തെ തലമുറക്കാരനായ ആർ മോഹനൻ പിള്ളയാണ്. സരോജമാണ് ദേവസ്വം സെക്രട്ടറി. യദുകൃഷ്ണനാണ് ക്ഷേത്രം മേൽശാന്തി. പ്രകൃതി മനോഹരമായ മൂവാറ്റുപുഴയാറിൻ്റെ തീരത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തേവലക്കാട്ട് ക്ഷേത്രത്തിൽ ധന്വന്തരി മന്ത്രാർച്ചനയും കഷായ നിവേദ്യവുമാണ് പ്രധാന വഴിപാടുകൾ. രോഗശാന്തിക്കായി നാനാജാതി മതസ്ഥരും ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാറുണ്ട്. ലോകത്തിലെ ആദ്യമായ വൈദ്യശാസ്ത്ര ഗ്രന്ഥം ആയി ഭൂമിയിലേക്ക് ഉത്ഭവിച്ചത് ധന്വന്തരി മൂർത്തിയാണെന്നാണ് നമ്മളുടെ വിശ്വാസം. അതെ, പാരായി മഥനം നടക്കാനുള്ള കാരണവും അതുകൊണ്ട് തന്നെയാണ്. ദുർവാസാവ മഹർഷിയുടെ ശാപം മൂലം ദേവസമൂഹം ഒന്നടങ്കം ശാപഗ്രസ്തരായി ജരയും നരയും വന്ന് അവർ തീരെ അവശരായി കഴിഞ്ഞപ്പോൾ അതിന് പരിഹാരം ചോദിച്ചപ്പോൾ പാരായി കടഞ്ഞ് അവിടെ നിന്ന് അമൃതത്ത് സേവിച്ചെന്ന നിങ്ങളുടെ ജരയും നരയും എല്ലാം മാറി ആ യൗവനം വീണ്ടും കിട്ടുമെന്ന് മാത്രമല്ല നിങ്ങൾക്ക് മരണമില്ലാത്ത അവസ്ഥ കൂടി സംഭവിക്കും എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. അതിന് ഫലമായിട്ട് ദേവസമൂഹവും അസുരന്മാരും കൂടെ ചേർന്നു പാൽക്കടൽ 16 ലക്ഷം യോജന വിസ്തൃതിയുള്ള പാൽക്കടൽ കടയുകയാണ്. അത് കടഞ്ഞ് അമൃതെടുക്കണം. അതിനുവേണ്ടി അമൃതത്തെ കടകോലായിട്ട് കൊണ്ടുവരികയും അതിന് ചുറ്റാൻ പറ്റിയ ഒരു കയറായിട്ട് നാഗരാജാവായ വാസുകി കൊണ്ടുവന്ന് 3 വിറ്റി ബാക്കിയുള്ളത് ബാൽഭാഗവും തലഭാഗവും അത് ദേവന്മാരും അസുരന്മാരും കൂടെ പിടിച്ച് മന്ത്രപ്രവർത്തനത്തെ കൊണ്ട് കടഞ്ഞ് അതിൽ നിന്ന് ആ അമൃതം കൊണ്ടുവരുന്നതിന് വേണ്ടി ദേവന്മാരുടെ ആ രോഗാവസ്ഥകളെല്ലാം മാറ്റി അവരെ പൂർവസ്ഥിതി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ മഹാവിഷ്ണു ധന്വന്തരി എന്ന ഭാവത്തിൽ അവിടെ നിന്ന് സമുദ്രത്തിൽ നിന്ന് അമൃതകലശവും ഒരു കൈയിൽ അമൃതകലശവും മറ്റൊരു കൈയിൽ ഭഗവാൻ്റെ തന്നെ ചിഹ്നങ്ങളായിരിക്കുന്ന ശംഖും ചക്രവും 4-ാമത്തെ കൈയിൽ അട്ട, അതായത് സമുദ്രത്തിലെ പാമ്പ്, അങ്ങനെ ആ ജളുകൾ, ഇങ്ങനെ 4 കൈയിലായിട്ട് ഭഗവാൻ ധന്വന്തരി ഭാവത്തിൽ ഉയർന്നു വരുമ്പോൾ ഇതോടൊപ്പം ചേർന്ന അമൃതകലശത്തോടുകൂടി ആയുർവേദ ഗ്രന്ഥവും കൊണ്ട് ഭഗവാൻ ഇവിടെ കൊണ്ടുവന്ന് ആ ആയുർവേദ ഗ്രന്ഥവും അമൃതകലശവുമായി ദേവേന്ദ്രൻ കൊടുക്കുകയും അവരെ സേവിക്കുകയും പിന്നീടുള്ള തലമുറകൾക്കും ദേവന്മാർക്കും എല്ലാവർക്കും രോഗാവസ്ഥയില്ലാതെ അവർക്ക് സുഖമായ ആരോഗ്യത്തോടെ ജീവിക്കുന്നതിന് ആയുർവേദ ഗ്രന്ഥവും സമർപ്പിക്കപ്പെടുന്നു. ആ ആയുർവേദ ഗ്രന്ഥത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ധന്വന്തരിമൂർത്തിയായിട്ട് ശ്രീമദ് ഭാഗവതം തന്നെ ഘോഷിക്കുന്നു, വ്യക്തമായി അതിനകത്ത് പറയുന്നുണ്ട്. അങ്ങനെ ആ ധന്വന്തരി ഭാവത്തെ
പല ക്ഷേത്രങ്ങളിലും അത് വളരെ അപൂർവമായിട്ടാണെങ്കിൽ പോലും മരുത്തോറട്ടത്ത് ധന്വന്തരി ക്ഷേത്രം ഉണ്ട്. എന്നാൽ അത്രയും പഴക്കമില്ലെങ്കിലും ഈ തേവലക്കാട്ട് കുടുംബത്തിലെ പഴയകാലത്തെ രണ്ട് കാരണവന്മാരായിരുന്ന കുഞ്ഞു ശങ്കരപ്പിള്ളയും കുഞ്ഞുകൃഷ്ണപിള്ളയും രണ്ട് പേര്, അതൊരാൾ വൈദ്യരും ഒരാളൊരു മന്ത്രവാദിയായിരുന്നു. മന്ത്രവാദിയായിരുന്ന കുഞ്ഞു ശങ്കരപ്പിള്ളയാണ്. അദ്ദേഹം ലക്ഷ്യസേവിച്ച മൂർത്തിയാണ് ഈ തെക്കേശത്തിരിക്കുന്ന രണ്ട് ഉപദേവന്മാരായിരിക്കുന്ന ഭദ്രകാളും കൊടുങ്കാളിയെന്ന ഇവർ രണ്ടുപേരും. അതേസമയത്ത് വൈദ്യരായിരുന്ന വല്യമ്മാവൻ, അദ്ദേഹമാണ് ധന്വന്തരി ക്ഷേത്രത്തിൻ്റെ തൊട്ട് തെക്കേശത്ത് പ്രതിഷ്ഠിച്ച് അവിടെ വെച്ച് ആരാധിക്കുന്നത്. ആ വല്യമ്മാവൻ്റെ ആരാധന മൂർത്തി ധന്വന്തരി മൂർത്തിയായിരുന്നു. ആ ധന്വന്തരി ഭാവത്തെ അദ്ദേഹം വെച്ച് ആരാധിച്ചുകൊണ്ട് ചികിത്സിച്ച് അനേകമെന്നല്ല 10,000-ക്കണക്കിന് രോഗികളുടെ രോഗത്തെ തീർത്ത് മാറ്റുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ആ ഒരു ഭാവത്തിലാണ് ധന്വന്തരി പ്രതിഷ്ഠയോടുകൂടി ഈ ക്ഷേത്രം ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള ആ ശ്രീകോവിൽ ഏകദേശം 140 വർഷങ്ങൾക്ക് മുൻപെന്നുള്ളതാണ് ഒരു അറിവായിട്ട് നിൽക്കുന്നത് എനിക്ക്. എൻ്റെയൊക്കെ ചെറുപ്രായത്തിൽ തന്നെ ക്ഷേത്രമുണ്ട്. ഇവിടെ പത്മനാഭപുരം ചേർന്ന് പറയുന്ന ആൾ, അദ്ദേഹം അന്ന് 10-75 വയസ്സുള്ള അദ്ദേഹം പറഞ്ഞാണ് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ 140 വർഷങ്ങൾക്ക് മുമ്പ് ഇന്നകത്ത് കാണുന്ന ശ്രീകോവിൽ പണിയിപ്പിച്ച് അവിടെ പ്രതിഷ്ഠിക്കുന്നതാണ് ധന്വന്തരി മൂർത്തി. ഇവിടുത്തെ മുഖ്യ വഴിപാടായ കഷായ നിവേദ്യത്തെക്കുറിച്ചും ഫലത്തെക്കുറിച്ചും ഭക്തജനങ്ങൾക്ക് ഏറെ മതിപ്പാണ്. നിത്യപൂജയുള്ള ഈ ക്ഷേത്രത്തിൽ മകരമാസം 1-ാം തീയതിയാണ് ഉത്സവം. ശ്രദ്ധേയമായ വസ്തുത, വടക്കേ ഇന്ത്യയിൽ ധന്വന്തരിയെ ആരാധിക്കുന്ന ക്ഷേത്രങ്ങൾ ഒന്നുപോലുമില്ല എന്നതാണ്. ദിവസവും എല്ലാ ദിവസവും സേവിക്കുന്നത് നല്ലതാണ്. നമ്മുടെ കുലശേഖര മംഗളത്തിൻ്റെ വളരെ അനുഗ്രഹീതമായ ഒരു പുണ്യ ക്ഷേത്രമാണ്. ഇവിടെ ധന്വന്തരി ഭാഗത്തിലാണ് സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ തന്നെ വിളങ്ങി നമുക്ക് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. സർവ്വരോഗ നിവാരണത്തിനുള്ള ദിവ്യ ഔഷധമായ കഷായമാണ് ഇവിടുത്തെ പ്രധാന വഴിപാടായി നടത്തപ്പെടുന്നത്. അത് വളരെയധികം പ്രത്യക്ഷ ഫലം നൽകുന്ന ഔഷധം തന്നെയാണ്. ഇവിടെ മകരസംക്രമമാണ് ഉത്സവമായിട്ട് കൊണ്ടാടുന്നത്. ക്ഷേത്രം കുടുംബക്ഷേത്രമായിട്ടാണെങ്കിൽ പോലും സ്ഥലവാസികൾക്കെല്ലാം വളരെയധികം ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചുകൊണ്ടിരിക്കുന്ന പുണ്യക്ഷേത്രമായി തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത്. നിത്യപൂജ നടക്കുന്നുണ്ട്. ഭഗവാൻ ധന്വന്തരി ഭാവത്തിലാണെങ്കിൽ കൂടി സാക്ഷാൽ ഗുരുവായൂരപ്പനെ പോലെ തന്നെ അതേ ഭാവത്തിലും ക്ഷേത്ര പരിസരവാസികളുടെയും ഭക്തജനങ്ങളുടെയും അഭീഷ്ടത്തിനനുസരിച്ച് ഓരോ ഭാവത്തിലും കൃഷ്ണനെ, ഗുരുവായൂരപ്പനെ കൃത്യമായി നമുക്ക് നേരിട്ട് കണ്ട് തന്നെ വഴിപാടുകളും മറ്റു കാര്യങ്ങളുമെല്ലാം വളരെ വിശേഷമായ രീതിയിൽ തന്നെ നടത്തപ്പെടുന്ന ഒരു ക്ഷേത്രമാണിത്. ഭക്തജനങ്ങളുടെ മനസ്സറിഞ്ഞ് തന്നെ ഇവിടെ ഓരോ ആവശ്യങ്ങൾക്കും കൃത്യമായ വഴിപാടുകളും അതനുസരിച്ച് തന്നെ മേൽശാന്തിയുടെ സഹകരണവും തന്ത്രിവേദ്യൻ്റെയും എല്ലാ അനുഗ്രഹത്തോടു കൂടി നല്ലൊരു വളരെ വിശേഷപ്പെട്ട പൂജകൾ നടക്കുന്ന ഒരു കുടുംബക്ഷേത്രം തന്നെയാണ്. ധന്വന്തരി ക്ഷേത്രങ്ങളിൽ വളരെ അപൂർവമായ ഈ ക്ഷേത്രം വൈക്കത്തപ്പൻ്റെയും അനുഗ്രഹത്തോടുകൂടി ഇവിടെ ഇങ്ങനെയൊരു സന്നിധിയുള്ളത് ഈ നാട്ടുകാരുടെ, നമ്മുടെ എല്ലാവരുടെയും വളരെയധികം അനുഗ്രഹമായി എല്ലാവരും കരുതുന്നു.